എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം മഴയൊക്കെ മാറിയല്ലോ, നമുക്ക് വീണ്ടും ഒരു കൃഷി ചെയ്യാനായിട്ട് തുടങ്ങാനുള്ള ഒരു സാഹചര്യമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വിത്ത് വാങ്ങുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറാണ്. അപ്പോൾ ഈ ചകിരിച്ചോറ് ഇതൊരു നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആക്കിയ ചകിരിച്ചോറാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പെർലൈറ്റും കുറച്ച് വെർമിക്കുലേറ്റും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഈ പെർലൈറ്റിൻ്റെയും വെർമിക്കുലേറ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് നമ്മുടെ ഈർപ്പത്തിനെ പിടിച്ചു നിർത്തും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കമ്പോസ്റ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നന്നായിട്ട് വേരോടും. അപ്പോൾ ഈ വേരോട്ടത്തിനൊക്കെ ഇതിന് നന്നായിട്ട് സഹായിക്കുന്നൊരു വസ്തുക്കളായി ഈ വെർമിക്കുലേറ്റ്, പെർലൈറ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമുക്കിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വിത്തിടുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വിത്തുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് സ്യൂഡോമോണസിനകത്ത് മുക്ക് വെക്കുകയോ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ പാകുന്നതിനകത്ത് നമ്മൾ ചാണകപ്പൊടി അല്ലെങ്കിൽ ഒരു വളവും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട. ചകിരിച്ചോറ് തന്നെ ധാരാളമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് സ്യൂഡോമോണസ് പൊടി രൂപത്തിൽ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ചെടിയുടെ എല്ലാ വളർച്ചാഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ളൊരു ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണസ് ബാക്ടീരിയ. അപ്പോൾ ഇത് നമുക്ക് ഒരു സ്പൂണ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. കാരണം ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടിയുടെ വേര് മുതൽ ഇതിനെ സോറി വിത്ത് മുതൽ നമുക്ക് വിളവ് വരെ നമുക്ക് സ്യൂഡോമോണസിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് സീഡ് എൻട്രയലായിട്ട് നമുക്ക് ഈ നമ്മുടെ ഒരുക്കി വെച്ചേക്കുന്ന ഈ പോട്ടിംഗ് മിശ്രിതം നമുക്ക് ഇടാം. കാരണം ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈർപ്പം നമുക്ക് വളരെ കുറച്ച് മതി, ഈർപ്പം വേണ്ട ഇപ്പോൾ ശരിക്കും പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഈർപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് പതുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരുപാട് വേരുകൾക്ക് നമുക്ക് വളരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ ഒത്തിരി ഈർപ്പം നമുക്ക് ഇതിനകത്ത് കുഴിക്കേണ്ടാത്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുക, വേറൊരു സീഡിംഗ് ട്രൈ നമുക്ക് എടുക്കണം. അപ്പം ആ സീഡിംഗ് ട്രൈ ഇട്ട് ഇതൊന്ന് പതുക്കണം. അതിനു മുമ്പേ ഞാൻ ഈ വിത്തൊന്ന് കാണിക്കാവേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ IHR എന്ന് പറഞ്ഞ സാമ്രാട്ട് ഇനത്തിലുള്ള തക്കാളി വിത്തുകളാണ്. അപ്പം വളരെ നല്ല വിത്തുകളാണ്, നല്ല കരുത്തോടെ നമുക്ക് ചെടി വളരുകയും ചെയ്യും. അപ്പം ഇതുപോലെ നമ്മൾ മറ്റൊരു സിലിണ്ടർ എടുക്കുക. എന്നിട്ട് ഈ സിലിണ്ടർ എടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് മേളിൽ വെച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി വലിയ പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ക്യാവിറ്റി ഉണ്ടാകുന്നുണ്ട് അവിടെ. അതുകൊണ്ട് അതിനകത്തെല്ലാം ചെറിയൊരു ഒരു ചെറിയ പതുങ്ങിപ്പോൾ, ചെറുതായിട്ടൊന്ന് പതുങ്ങിപ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ മേലോട്ട് നമ്മൾ ഇതൊന്ന് വിത്തുകളെല്ലാം നമുക്ക് പാകി കൊടുക്കണം. അപ്പോൾ ഈ വിത്ത് പാകി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, കുറച്ചുകൂടെ ബാക്കിയിരിക്കുന്ന ചകിരിച്ചോറാണല്ലോ, ആ പൊടിയും നമുക്ക് ഇതിൻ്റെ മേലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം വിത്തിന് ഒത്തിരി നമ്മൾ വിത്തിന് ശരിക്കും പറഞ്ഞാൽ വിത്ത് കുത്തുമ്പോൾ കറക്റ്റ് വിത്തിൻ്റെ അത്ര തന്നെ മണ്ണിൻ്റെ അല്ലെങ്കിൽ നമ്മളിടുന്ന ഈ മിക്സിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇത് നമുക്ക് ചെറുതായിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഒരുപാട് വെയിറ്റ് ഇതിൻ്റെ മേളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് പ്രശ്നമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഈ കുറച്ച് സ്യൂഡോമോണസും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം അതിനകത്ത് ഒഴിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മൾ വിത്തുകളൊക്കെ പാകിയെടുക്കുന്നത്. അപ്പം കൃഷി ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇതിൻ്റെ അവസാനം വരെയൊക്കെ കണ്ടത്. അങ്ങനെയുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും. താങ്ക്